സർ, നമ്മുടെ കേരളത്തിൽ അക്രമ സംഭവങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരികയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ കൊലപാതകങ്ങൾ, തുടരെ തുടരെ ഉണ്ടാകുന്ന ഗുണ്ടാ ആക്രമണങ്ങൾ, വീട് കയറിയുള്ള ആക്രമണങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ, ഇതെല്ലാം സംസ്ഥാനത്ത് വ്യാപകമായി വർദ്ധിച്ചു വരികയാണ്. പോലീസിൻ്റെ തന്നെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 14,000-ത്തിലധികം ഗുണ്ടകളാണ് അഴിഞ്ഞാട്ടം നടത്തുന്നത്. സർ, ഈ ഗുണ്ടകൾ എന്തെല്ലാം അക്രമ സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്! മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാതെ എന്ത് ഏത് സമയത്തും ആരുടെ ജീവൻ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. വാഹനമോടിച്ച് വഴിയിലൂടെ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സാർ, വണ്ടിയൊന്ന് മുട്ടിയാൽ, അല്ലെങ്കിൽ വണ്ടിയൊന്ന് സ്ലോ ചെയ്താൽ, വണ്ടിയൊന്ന് ഹോണടിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഗുണ്ട വന്ന് കയ്യിലിരിക്കുന്ന ആയുധം വെച്ച് ആക്രമിക്കാമെന്നുള്ള സ്ഥിതിയാണ് കേരളത്തിൽ. അതുപോലുള്ള എത്രയോ കേസുകളാണ് സാർ. അതുപോലുള്ള എത്ര മാത്രം കേസുകളാണ് സാർ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്! സാർ, കേരളത്തിലെ പോലീസ് ലോകത്തിലെ മറ്റേത് സംവിധാനത്തെക്കാൾ, ഇന്ത്യയിലെ ഏത് പോലീസിനേക്കാൾ മെച്ചപ്പെട്ട പോലീസായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മൾ ഒരു കാലത്ത് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസാണ് എന്ന് കേരളത്തിലെ പോലീസിനെ കുറിച്ച് നമ്മൾ അഭിമാനിച്ചിരുന്നു. പക്ഷെ സാർ, അമിതമായ രാഷ്ട്രീയവൽക്കരണവും പോലീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ വൽക്കരണത്തെ തടയാൻ കഴിയാത്തതുമാണ്. കുറേയേറെ ഉദ്യോഗസ്ഥന്മാർ ഇത്തരം തെറ്റായ വഴികളിലൂടെ പോകുന്നത്. ഇവിടെ നിയമസഭ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായി ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. വെറുതെയല്ല, എത്ര പേർ ക്രമസമാധാന ഡ്യൂട്ടിയിലുണ്ട്? ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർ ഏതൊക്കെ തസ്തികകളിലാണ് ഡ്യൂട്ടി നിർവഹിക്കുന്നത്? എത്ര എണ്ണത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്? എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുണ്ട്? എത്ര പേർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നെല്ലാം ചോദിച്ചപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമാണ്. എന്താണെന്നറിയാം? ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല. പോലീസിൽ നടക്കുന്ന, പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന ക്രൈമിനെ കുറിച്ച് പോലും റെക്കോർഡില്ലാത്ത ആഭ്യന്തര വകുപ്പ് എന്ത് ക്രൈം റെക്കോർഡാണ് ഇവിടെ സൂക്ഷിക്കുന്നത്? നാട്ടിലെ ക്രൈം റെക്കോർഡ്? ഈ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ നടത്തുന്ന ക്രൈമിനെ കുറിച്ച് ഒരു റെക്കോർഡും പോലീസിന്റെ കയ്യിൽ. എന്ത് സംഭവം ഉണ്ടായാലും മുഖ്യമന്ത്രിക്ക് ഒറ്റ മറുപടിയാണ്, ഇതൊറ്റപ്പെട്ട സംഭവമാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം എണ്ണി തീർക്കുന്നതിന് പോലീസ് ആ സ്ഥാനത്ത് കൗണ്ടിങ് മെഷീൻ മേടിക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. സാർ, പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകൾ പണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതുപോലുള്ള വാർത്തകളാണോ സാർ ഉണ്ടാകുന്നത്? മാങ്ങാ മോഷണത്തിൽ പോലീസുകാരെ പ്രതിയാവും. രാത്രി പോകുമ്പോൾ കടയിൽ, അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പിലുള്ള മാങ്ങാ മോഷ്ടിക്കുന്നു, പോലീസുകാരെ പ്രതിയാവും. സാർ, തൊട്ടപ്പുറത്ത വീട്ടിലെ അലമാരയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നതിൽ പോലീസുകാർ പ്രതിയാവുന്നു. സാർ, കടയിൽ ചെന്നപ്പോ എല്ലാ ദിവസവും നാരങ്ങാ വെള്ളം ചോദിച്ചു, നാരങ്ങാ വെള്ളം എടുക്കാൻ കടക്കാരെ തിരിയുമ്പോ കടക്കാരന്റെ പെട്ടിയിൽ നിന്ന് എല്ലാ ദിവസവും പണം മോഷ്ടിക്കുന്ന പോലീസുകാർ. ഇതൊക്കെ എത്ര അപമാനകരമായ കാര്യമാണ് സാർ. സാർ ഇവിടെ പറഞ്ഞു, മലയിങ്കിയിലെ ഉദ്യോഗസ്ഥരെ കുറിച്ച് പറഞ്ഞു. സാർ, എന്തെല്ലാം വ്യാജരേഖകൾ ഉണ്ടാക്കി സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൽ ഇത്രമാത്രം കേസുകളുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നോ? സാർ, എത്ര കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്? സാർ ഇവിടെ അമ്പലവയലിലെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അമ്പലവയലിലെ സാർ പോക്സോ കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയെ തെളിവെടുപ്പിന് വേണ്ടി വനിതാ പോലീസ് ഓഫീസർ ഉൾപ്പെടെ 3 പേര് കൊണ്ടുപോയാ. സ്ഥലത്തെത്തിയപ്പോൾ വനിതാ പോലീസ് ഓഫീസറും മറ്റ് പോലീസുകാരനും രക്ഷപ്പെടുന്നു, മാറിയിക്കുന്നു, മുങ്ങുന്നു. എന്നിട്ട് ഈ പോലീസുകാരൻ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ. എന്നിട്ട് സാർ, ഈ പരാതി ഉണ്ടായിട്ട് എത്ര മാസം കഴിഞ്ഞിട്ടാണ് സാർ കേസെടുത്തത്? മറ്റു കുട്ടികൾ പോലീസ് ഇങ്ങനെ തെളിവെടുക്കാൻ കൊണ്ടുപോകാൻ നേരത്ത് മറ്റു കുട്ടികൾ പറഞ്ഞു, പോലീസിന്റെ കൂടെ ഞങ്ങൾ വരില്ല, പോലീസിന്റെ കൂടെ പോവില്ല, കാരണം പോലീസിന്റെ കൂടെ പോയാലുള്ള അനുഭവം ഇതാണ് എന്ന് അവിടുത്തെ റിപ്പോർട്ട് ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണോ സാർ ഉണ്ടായത്? കോഴിക്കോട്ട് പ്രായപൂർത്തിയാകാത്ത 2 സഹോദരിമാരെ പീഡിപ്പിച്ചതിന് ഒരു പോലീസ് ഓഫീസർ, അതിൻ്റെ അകത്ത് അയാൾക്കെതിരായിട്ട് ഇപ്പോൾ കേസെടുക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു യുവതിയെ
ഏഴ് വർഷത്തോളം പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചു എന്നതിന്റെ കേസ് വന്നിരിക്കുന്നു. സാർ, കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടറാണ് കൂട്ട ബലാത്സംഗ കേസിൽ അറസ്റ്റിലായത്. ഇതുപോലെ മർദ്ദനങ്ങൾ സാർ, ഇവിടെ നമുക്കറിയാം കൊല്ലം കിളികൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും ക്രൂരമായി ആക്രമിച്ച സംഭവം എല്ലാ സോഷ്യൽ മീഡിയയിലും അത് പ്രചരിക്കുന്നുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലും അവിടെ തല്ലുന്നത്, ചേട്ടനെയും അനിയനെയും തല്ലുന്നത്, തെറ്റായ ജാമ്യം എടുക്കാൻ വേണ്ടി പോലീസ് വിളിച്ചു വരുത്തി. അപ്പോൾ പറഞ്ഞു മയക്കുമരുന്ന് കേസായതുകൊണ്ട് ഞാൻ ജാമ്യം എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ സംഘർഷം ജ്യേഷ്ഠനെയും അനുജനെയും ഒരു സൈനികന് നീ ഇനി തോക്ക് പിടിക്കണ്ട എന്ന് പറഞ്ഞുള്ള കൈതല്ലി ഒടിച്ചു പോലീസുകാർ. അതെല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. എന്നിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് എന്താ? അന്വേഷണം മർദ്ദനം ഏറ്റെന്നും എന്നാൽ ആരാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്നുമാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. പോലീസ് സ്റ്റേഷനകത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടാണ്, 11 പേരുള്ള റിപ്പോർട്ട്. ഇരുവരെയും സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചത് കണ്ടവരില്ല. പോലീസ് സ്റ്റേഷനിൽ വേറെ ഏത് സാക്ഷിയാണ് സാർ കിട്ടുന്നത്? മറ്റേ അകത്ത് കിടക്കുന്ന സെല്ലിൽ കിടക്കുന്ന ആളാണോ സാക്ഷിയാകേണ്ടത്? പോലീസ് അല്ലാതെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എല്ലാ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുകയാണ് സൈനികനെയും അനുജനെയും ക്രൂരമായി മർദ്ദിക്കുന്നത്. എന്നിട്ട് കമ്മീഷണർ ആരാണ് സാർ സ്വാധീനിച്ചത്? കമ്മീഷണറെ ആരാണ് സ്വാധീനിച്ചത്? ഇത്രയുമുള്ള ഒരു കേസിൽ, കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസിൽ ആരാണ് മർദ്ദിച്ചതെന്ന് അറിയില്ലെന്ന് ഒരു കമ്മീഷണർ, മനുഷ്യാവകാശ കമ്മീഷണർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്താണ് സാർ ആ പോലീസിൽ നടക്കുന്നത്? സാർ, ഇവിടെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒരു ഉദ്യോഗസ്ഥനെ, ഒരു CIA പിരിച്ചുവിട്ടു. സാർ, അയാൾ തൊടുപുഴയിൽ SHO ആയിരുന്നപ്പോ, ഒറ്റ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്നപ്പോ 30-ലധികം കേസാണ്, 30-ലധികം കേസ്. ഞാൻ ആ കേസൊന്നും വായിക്കുന്നില്ല, മുഴുവൻ പോലീസിനും അപമാനകരമായ കേസാണ്, 30-ലധികം കേസ്. എന്നിട്ട് അന്നത്തെ വിജിലൻസ് IG അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് എല്ലാത്തിലും ഇയാൾ ഉത്തരവാദിയാണെന്ന് പറഞ്ഞു. കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, കോടതി പോയപ്പോഴാണ് റിപ്പോർട്ട് കൊടുത്തത്. അന്ന് കോടതി നടപടിയെടുക്കാൻ പറഞ്ഞു, അയാളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ചെറിയ അടുത്ത് ഇയാളെ ഒരു SHO ആയിരുന്ന സമയത്ത് 30-ലധികം കേസിൽ പ്രതിയായ ഹൈക്കോടതി ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരാളെ ഇപ്പൊ തിരിച്ചെടുത്തു. ഏത് നേതാവ് പറഞ്ഞിട്ടാണ് സാർ അയാളെ തിരിച്ചെടുത്തത്? ആരാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ 30 കേസുള്ള ഹൈക്കോടതി പറഞ്ഞ വിജിലൻസ് IG അന്വേഷിച്ച് കണ്ടുപിടിച്ച കേസിലെ പ്രതിയെ ആര് പറഞ്ഞിട്ടാണ് സാർ തിരിച്ചെടുത്തത്? അപ്പോ പോലീസിനെ സ്വാധീനിക്കുന്നത് വേറെ ആളുകളാണ്. സാർ, പോലീസ് ഒരു ഫോഴ്സാണ്, ഒരു ഫോഴ്സാണ്. അതിനൊരു ഹൈറാർക്കി ഉണ്ട്, അത് DGP മുതൽ താഴോട്ടുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കണം. സാർ, SP മാർ, മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കുമോ? CPM ജില്ലാ സെക്രട്ടറി പറയണം SP മാർ കേൾക്കണമെങ്കിൽ, SHO കേൾക്കണമെങ്കിൽ ഏരിയ സെക്രട്ടറി പറയണം. സാർ, നിങ്ങൾ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. സാർ, മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു വിമുക്ത ഭടൻ സെക്യൂരിറ്റിയായി നിൽക്കുന്നു. പാസ് ഇല്ലാതെ വന്ന ഒരു DYFI നേതാവിനെ കയറ്റിവിട്ടില്ല. ഞാൻ അയാളുടെ വീട്ടിൽ പോയതാണ്. ഞാൻ അയാൾ എന്നോട് പറഞ്ഞു, സാർ CCTV വെച്ചിട്ടുണ്ട്, ഞാൻ താൽക്കാലിക ജീവനക്കാരനാണ്, സെക്യൂരിറ്റിക്കാരനാണ്. CCTVയിൽ ഞാൻ പാസ് ഇല്ലാതെ ആരെങ്കിലും കയറ്റിവിടുന്നത് കണ്ടാൽ സാർ എന്റെ ജോലി പോവും. ഞാൻ അയാളോട് പറഞ്ഞു, സാർ ഒരു പാസ് എടുത്തുകൊണ്ട് വന്നു. ഇയാൾ ബഹളം ഉണ്ടാക്കി, ഫോണിൽ കൂടി വിളിച്ച് 10-15 പേരെ വിളിച്ചു വരുത്തി, ചവിട്ടിക്കൂട്ടി സാർ അവിടെ. അയാൾ രണ്ട് പെൺകുട്ടികളുള്ള ഒരു വിമുക്ത ഭടനാണ്, സർവീസിലുണ്ടായിരുന്ന ആളാണ്. അയാളുടെ നട്ടല് പൊട്ടി അയാൾ ആശുപത്രിയിലായിരുന്നു, ചവിട്ടിക്കൂട്ടി, വിഷലെല്ലാം വന്നാണല്ലോ. അതിനെതിരായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ശക്തമായ നടപടിയുമായി സ്വീകരിച്ച് മുന്നോട്ട് പോയി പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആരാണ് സാർ രംഗപ്രവേശം ചെയ്തത്? കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി കമ്മീഷണറെ വിമർശിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി, ഇതല്ല ഇടതു മുന്നണിയുടെ പോലീസ് നയം എന്ന് പറഞ്ഞു. സാർ, ഒരു പാവപ്പെട്ട വിമുക്ത ഭടനെ ചവിട്ടിക്കൂട്ടിയതിന് അവരെ വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാൻ പോയ കമ്മീഷണറെയും പോലീസിനെയും അവരുടെ ആത്മവിശ്വാസത്തെ, അവരുടെ ആത്മവീര്യത്തെ നിർവീര്യമാക്കുന്ന നടപടി നടത്താൻ അന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഈ ഇടതു മുന്നണിയുടെ പോലീസ് നയം നടപ്പാക്കാൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഓതറൈസ് ചെയ്തിട്ടുണ്ടോ? ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത്? ഒരു കമ്മീഷണർ സത്യസന്ധമായ നടപടികളുമായി പോലീസിന്റെ മാനം കാക്കാൻ, നാടിന്റെ മാനം കാക്കാൻ നടപടികളുമായി പോയപ്പോൾ ആരാണ് സാർ ഈ ജില്ലാ സെക്രട്ടറിക്ക് അധികാരം കൊടുത്തത്? എല്ലാ സ്ഥലങ്ങളിലും സാർ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സാർ എല്ലായിടത്തും ആവർത്തിക്കുകയാണ്. സാർ, ഇവിടെ
ആർക്ക് ഒത്താശ ചെയ്തു കൊടുത്താൽ പാർട്ടി നേതാക്കന്മാരെ സൂചിപ്പിച്ചാൽ എന്തും ചെയ്യാം. സാർ, അതുകൊണ്ടാണ് സാർ ഈ ഗുണ്ടാ സംഘങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാനത്ത്. ഈ ഗുണ്ടകളെ ലോക്കലായിട്ടുള്ള സ്പോൺസർഷിപ്പാണ് സാർ. സാർ, പോലീസിന് അവരെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ. കാപ്പ ചുമത്താൻ പറ്റുന്നില്ല. ആ ചുമത്തി കഴിഞ്ഞാൽ അതിന്റെ സ്വാധീനം വരുന്നു. നമുക്കറിയില്ലേ, കോട്ടയത്ത് 19 വയസ്സുകാരനെ ക്രൂരമായി ഒരു ഗുണ്ട തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് 3 മണിക്കൂർ തുടർച്ചയായി മർദ്ദിച്ച് അവസാനം കൈവിരൽ കൊണ്ട് കണ്ണുകുത്തി പൊട്ടിച്ച് തല്ലിക്കൊന്ന് തോളിലിട്ട് കോട്ടയത്തെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ട് ഇട്ടു കൊടുത്തു ഗുണ്ട. സാർ, ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ എന്നിട്ട് പോലീസിനെ വെല്ലുവിളിച്ചു. സാർ, ആ ഗുണ്ടയെ കാപ്പ കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആരാണ് സാർ ശ്രമിച്ചത്? അതിന്റെ പുറയിൽ ആരാണ് സാർ ശ്രമിച്ചത്? അങ്ങൊന്ന് അന്വേഷിക്കണം. ഇതിന്റെ എല്ലാം പുറയിൽ ആരാണ്? പാർട്ടിക്കാർക്ക് പോലീസിനെ ഭരിക്കാൻ തുറന്നു വിട്ടു കൊടുക്കരുത്. അത് അപകടത്തിലേക്ക് പോകും സാർ. ആ അപകടമാണ് ഇന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടക്കുന്നത്. സാർ, ക്രിമിനലുകളായ പോലീസുകാരെ നിലക്ക് നിർത്തണം. അവർക്ക് അപമാനകരമായ കാര്യങ്ങൾ ഉണ്ടാകരുത്. സാർ, സാർ, സാർ പരീക്ഷ എഴുതാൻ, PSC പരീക്ഷ എഴുതാൻ പോയ ആളെ തടുത്തു നിർത്തി അവന്റെ ബൈക്കിന്റെ താക്കോൽ ഊരി പോക്കറ്റിലിട്ട് പോലീസുകാരെ നീ പരീക്ഷ എഴുതാൻ പോകണ്ടെന്നോ, 1 മണിക്കൂർ വഴിയിൽ നിർത്തി PSC പരീക്ഷ എഴുതാൻ പറ്റിയില്ല. നടപടി സ്വീകരിച്ചോ സാർ, നടപടി സ്വീകരിച്ചോ സാർ. എത്രയോ സംഭവങ്ങളാണ്. വാളയാറിലെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴി സഹോദരങ്ങളെ പോലീസ് മർദ്ദിച്ചു. സാർ, കരമനയിലെ സർക്കാർ ജീവനക്കാരനെ നടുറോട്ടിൽ മർദ്ദിച്ച കേസിൽ കേസെടുത്തോ സാർ? അങ്ങയുടെ മ്യൂസിയം പോലീസിലെ കേസെടുത്ത കാര്യം പറഞ്ഞു. മ്യൂസിയത്തിൽ അതിക്രമമുണ്ടായി. സ്റ്റേറ്റ് കാറിൽ വന്നിട്ടാണ് ആ സ്ത്രീയെ അതിക്രമിച്ചത് വെളുപ്പാങ്കാലത്ത്. സാർ, അവരപ്പ തന്നെ പരാതി കൊടുത്തു. അതിനുശേഷം 9 മണിക്ക് പോയി FIR പരിശോധിച്ചു. എന്നിട്ട് തെളിവില്ല എന്ന് പറഞ്ഞപ്പോ അവർ തന്നെ CCTV തെളിവുകൾ പരിശോധിച്ചു. എന്നിട്ട് ഈ വാഹനം ഏതാണ് എന്നറിയാൻ ആ പ്രദേശത്തുള്ള കടകളിലെ മുഴുവൻ CCTVകളും ഈ പരാതിക്കാരി വാശിയോടുകൂടി അവർ ചെയ്തു. നിർബന്ധിതമായതാണ് പോലീസ് കേസെടുക്കാൻ വേണ്ടിയിട്ട്. അന്വേഷണ പരാതിക്കാരി തന്നെ CCTV അന്വേഷിച്ചു പോയ സാഹചര്യമാണ് സാർ ഉണ്ടായത്. സാർ, തലശ്ശേരിയിൽ അങ്ങ് പറഞ്ഞു, തലശ്ശേരിയിൽ നമ്മളെല്ലാം കണ്ടു, നമ്മളെല്ലാം വേദനിപ്പിച്ചു. ഞാൻ ആ കുഞ്ഞിനെ പോയി കണ്ടു സാർ. സൈക്കിളിൽ ഒരു കൊച്ചു കുഞ്ഞ്, നേർത്ത കുഞ്ഞ്, അത് കാറിൽ ചാടിയിരിക്കുമ്പോഴത്തേ ചവിട്ടി വീഴ്ത്തി. നാട്ടുകാരെല്ലാം ഇടപെട്ടു. സാറെ, പോലീസ് കേസെടുത്തു വന്ന് വെറുതെ വിട്ടു. പിറ്റേ ദിവസം കേരളം മുഴുവൻ അതൊരു വികാരമായി കത്തിപ്പടർന്നപ്പോഴാണ് അങ്ങ് പറഞ്ഞ പോലീസ് നടപടിയെടുത്ത്. അന്ന് രാത്രി അവനെ പറഞ്ഞു വിട്ടു ഇതുപോലത്തെ ഗൗരവമുള്ള ഒരു കേസിൽ ആ പ്രതിയെ പറഞ്ഞു വിട്ടു. ആര് പറഞ്ഞിട്ടാണ് സാർ പറഞ്ഞു വിട്ടത്? ആരോ സ്വാധീനിച്ചു, ആരുടെ ഫോൺ വന്നു, അപ്പോഴാണ് പറഞ്ഞു വിട്ടത്. പിറ്റേ ദിവസം കേരളം മുഴുവൻ അദ്ദേഹം പ്രസംഗിക്കട്ടെ. പ്ലീസ് അവിടെ ഇരിക്ക, അദ്ദേഹം പ്രസംഗിക്കട്ടെ. പ്ലീസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം സംസാരിക്കട്ടെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അവിടെ ഇരിക്ക, ഭരണപക്ഷങ്ങൾ അവിടെ ഇരിക്കണം. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം, നിങ്ങൾ സംസാരിക്കുന്നത് അങ്ങ് സംസാരിച്ചോ. പ്ലീസ് ഒന്നവിടെ ഇരിക്കണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഭരണപക്ഷങ്ങൾ ഒന്ന് ഇരിക്കണം. പ്ലീസ് യെസ് ശ്രീ കോവൂർ, പ്ലീസ് അദ്ദേഹം പ്രസംഗിക്കട്ടെ. അങ്ങയുടെ ഷാരോൺ കേസ് പറഞ്ഞു. സാർ, ഷാരോൺ കേസ് ആദ്യം പരാതിയുമായി ചെന്നപ്പോ പറഞ്ഞത്, പോലീസ് പറഞ്ഞത് ആ പെൺകുട്ടി അങ്ങനെ ചെയ്യില്ലെന്നാണ്. പിന്നീടാണ് സാർ വിവാദമായപ്പോഴാണ് ആ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് സാർ പോയത്. സാർ, മൊബൈൽ ഫോണിൽ അജ്ഞാത നമ്പറിൽ നിന്ന് അശ്ലീല വീഡിയോ വന്നതിൽ പരാതിക്കാരി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഫോണിൽ വന്നാണ്, ദേഹപരിശോധന നടത്തണം, പോക്സോ കേസാണ്.
അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തത്രയും സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സാർ, ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കരുത്, അവരെ നിലക്കി നിർത്തണം. ക്രൂരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടാകാൻ പാടില്ല. കാരണം സാർ, പോലീസ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സേനയാണ്. സാർ, കേരളത്തിലെ പോലീസ് സേന കേരളത്തിലെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതാണ്. പക്ഷെ പോലീസ് ഉണ്ട്, കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവർ ഞങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു ഡിറ്ററൻ ഫാക്ടർ ഉണ്ട്. സാർ, ആ പോലീസിനെ കുറിച്ചുള്ള വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടാൽ കേരളത്തിൽ അക്രമങ്ങൾ വളരും, കൊലപാതകങ്ങൾ ഉണ്ടാകും, ഗുണ്ടാ കൊലപാതകങ്ങൾ ഉണ്ടാകും. സാർ, ഗുണ്ടകൾ അഴിഞ്ഞാടുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത തരത്തില് എന്തിനാണ് സാർ ഇങ്ങനെ പോലീസിനെ നിർവീര്യമാക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പോലീസിനെ ക്രിമിനൽ വൽക്കരിക്കുകയും അതുപോലെ തന്നെ അതിനെ അമിതമായി രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്നു ഈ ഗവൺമെന്റ് എന്നാണ്. അത് ഗൗരവതരമായ സംഭവങ്ങൾ, കുറച്ച് സംഭവങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷേ നിഷേധാത്മകമായ നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതേപോലുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സാർ, അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു.